ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയൊരു ദിവസത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. നമ്മളിതേ അവർ രണ്ടാളും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ഇൻട്രോ എടുക്കുന്നത്. കുറച്ചങ്ങോട്ട് ഓടി വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. മുഖമൊക്കെ ചോർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അത്യാവശ്യത്തിൽ ഒരു 4-5 കിലോമീറ്റർ എങ്ങനെയെങ്കിലും ഓടിയിട്ടുണ്ടാകും. നമ്മുടെ സൈക്കിളൊക്കെ ഫുൾ സെറ്റാണ്. പിന്നെ എനിക്കിത് കോപ്രോ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഞാനീ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പാട്, ഒരു അതായത് പൊസിഷൻ എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും. പിന്നെ അതേപോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് സത്യമായിട്ട് എനിക്ക് അറിയുന്നില്ല കേട്ടോ. എന്തായാലും നല്ല സുന്ദരമായ കാഴ്ചകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരമൊക്കെ ഉള്ളത്. അവിടെ നിറച്ചും പോലീസുകാരായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ യാത്രയിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്, സഹായിക്കണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ബട്ടൺ വരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര മുന്നോട്ടേക്ക് പോവാമേ. ദേ ഇവിടെ നോക്കിയേ, എന്ത് രസമുള്ള ഓർക്കിഡ് പൂക്കളാണ്. നമ്മൾ രണ്ടു ദിവസം മുമ്പ് കടന്ന പോലത്തെ വയലറ്റ് കളർ പൂക്കളല്ല കേട്ടോ, ഇതൊരു വേറെ ടൈപ്പ് ഭംഗിയുള്ള പൂക്കളാണേ. അതും ഭംഗി തന്നെയാണ്, അത് വയലറ്റ്, ഇത് വൈറ്റ് കേട്ടോ. അടിപൊളിയായിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള മരങ്ങളിൽ ഉണ്ടോയെന്ന് അറിയില്ല, എങ്കിലും ഇവിടുന്ന് ഒരു 4 മരത്തിൽ മാത്രമേ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. എല്ലാ മരത്തിലും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും കേട്ടോ, ഈ ഒരു സംഭവം. ഇത് നമ്മുടെ അതന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ഇതേപോലെ തൂങ്ങിക്കിടക്കുന്ന വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെ പേരെന്തായിരുന്നു, അയ്യോ ഞാൻ മറന്നു പോയി, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. സോ അതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. മേലത്തെ ഇതുപോലത്തെ ഓർക്കിഡുകളും കൊടുത്തിട്ടുണ്ടേ. ഷോ, ഈ എന്തൊരു ഭംഗിയല്ലേ. അങ്ങനത്തെ വെള്ളം കലങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഗോപ്രോല്, അത് രണ്ടെണ്ണം മുതലെയാണ് കേട്ടോ. ഷോ, ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ ഇവിടുന്ന് സൈക്കിൾ നിർത്തിയിട്ട് ഈ പൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴാണ് ഈ രണ്ട് മുതലിങ്ങനെ പോകുന്നതേ. ഇത് സാധാ കനാൽ, എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ സാധാ കുളിക്കണ കനാലാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണായിരുന്നു കേട്ടോ. നമ്മളിത് കൊച്ചി എത്തി കേട്ടോ. കൊച്ചി ഇവിടെ നമ്മൾ ഇത്രയും ദിവസം വേസ്റ്റ് കണ്ടില്ലല്ലോ, വേസ്റ്റ് കണ്ടില്ലല്ലോ, അഴുക്കച്ചാല് കണ്ടില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. അതങ്ങനെ മാറിക്കിട്ടിയേ. ഇന്നത്തെ അടുത്ത ട്വിസ്റ്റ് ആണേ, നമ്മുടെ ഫൈസൽ ബ്രോൺ ഇത്ര നേരം നോക്കിയിട്ട് കാണാനില്ല. നമ്മളെ രണ്ട് സൈക്കിൾ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പിടിച്ചു വന്നു, പക്ഷേ ഫൈസൽ ബ്രോ ബാക്കിൽ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. മൂന്നാളും ഒരുമിച്ച് പിടിച്ച് വരുമായിരുന്നു, ബട്ട് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. എന്തപ്പോൾ ചെയ്യുക, ഫൈസൽ ബ്രോൻ്റെ കയ്യിൽ നെറ്റും ഇല്ലല്ലോ, നെറ്റില്ല, ഫോണ് പക്ഷേ ഉണ്ട്. നോക്കി നോക്കി ഒന്ന് വിളിച്ചു നോക്കി നോക്ക്, ഐഡിയ സിമ്മിലേക്ക് കേട്ടോ. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. എന്താ പ്രശ്നം, ഇത്രയും നേരം ഞാൻ റെക്കോർഡ് ചെയ്തൊന്നും ഒന്നും ആയില്ല, കാരണം സാൻഡിൽ മാത്രമേ ആയുള്ളൂ. പണിവാളി ഇവിടെ ഇപ്പുറത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താ സാധനം ഒന്നും അറിയില്ല. ഓക്കെ, ഇത് ചിക്കനും ബീഫും മട്ടനും പോർക്കൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ 30 ഭാഗത്ത്, 35 ഭാഗത്ത്, 40 ഭാഗത്ത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ്? ചിക്കൻ പ്രോൺ, സോൾ പ്രോൺ, നോ ചിക്കൻ, നോ ചിക്കൻ, ചിക്കൻ ഇല്ലാന്ന് കേട്ടോ പറഞ്ഞത്. മറ്റേ പോർക്കാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, പോർക്കാണെന്ന് തോന്നുന്നു. ഇത് ഇവിടുത്തെ ഒരു ഗോഡാണെന്ന് തോന്നുന്നു. അതായത് അപ്പുറത്തപ്പുറത്ത് ഒരു കോഴിയൊക്കെ നിൽക്കണം. നമ്മുടെ അവിടുത്തെ ചാത്തൻ പോലെ എന്തോ ഒരു സംഭവമാണ്. പുലിയുണ്ട്, അതേപോലെ ബ്രഹ്മാവുണ്ട്, വേറെ ആരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് കുടിക്കാനൊക്കെ സ്ട്രോ ഇട്ടിട്ട് ഒരു കുപ്പിയിൽ ജ്യൂസും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഫുഡ് പക്ഷേ ഉണ്ടാക്കിയ ഫുഡാണ്. ബാക്കി രണ്ട് അപ്പുറത്തപ്പുറത്ത് ആനയൊക്കെ നിൽക്കുന്നുണ്ട്. ലക്ഷ്മികൾ നിറയെ ഉണ്ട്. മൊത്തം പൂജ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 16 കിലോമീറ്ററോളം ഓടി ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സൈക്കിളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടേ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ 10:11 ഒരു 3 മണിക്കൂറായിട്ട് ഓട്ടം തുടങ്ങിയിട്ട്. മേ ബി ഫസ്റ്റ് ടൈമാണ് ഞാൻ 3 കിലോമീറ്റർ ഇങ്ങനെ ഓടിക്കുന്നത്. ഉച്ചവരെ ആയിട്ടുള്ളൂ, എന്തായാലും നമ്മൾ വൈകുന്നേരം വരെ ഓടിക്കും. ഇവിടെ പിന്നെ 3 മണി വരെ ഓടിച്ചാലും പ്രശ്നമില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, ഇതൊരു നൈറ്റ് ലൈഫ് പ്ലേസാണ്. അപ്പോൾ പിന്നെ ഇവിടെ രാത്രിയാവുന്നത് ശരിക്കും 3 മണിക്ക് ശേഷമാണ്. എന്തായാലും ഇന്ന് ഓടുന്നത്രയും ഓടാം. മാക്സിമം ഒരു 25 ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ എങ്കിലും പിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കിപ്പോൾ കാല് വേദന ഒന്നുമില്ല, പക്ഷേ ഷോൾ
രണ്ടു മൂന്ന് വർഷമായി ഓടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നാമത് ഇതിൽ വേദനിക്കാൻ എന്തെങ്കിലും വേണ്ട, ഫുൾ അസ്ഥി കൂടെ ആണ്. ഇവിടെ അതിന് മാത്രം ഒന്നും ഇല്ല പോലും. എനിക്ക് അതല്ലല്ലോ, എന്റെ സിറ്റുവേഷൻ അതല്ലല്ലോ. വലിയൊരു കയറ്റം വന്നു കേട്ടോ. എന്നാലും അവരെന്തായാലും ചവിട്ടി കയറ്റുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഇറങ്ങി നടക്കുവാണേ. ഓ, ഒന്നാമത് വെയിലും സഹിക്കാൻ വയ്യ, അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ട്രെയിൻ കൂടെ ചെടുക്കാൻ വയ്യ, ഭയങ്കര വെയിലാണ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാ, പറ്റുന്നേയില്ല. ഒന്നാമത് നമ്മൾ ഈ ഓടിക്കുന്നതിൻ്റെ ആ ഒരു ഇതുള്ള കൊണ്ടുള്ള ചൂടും പോരാത്തേനെ ഇതിൻ്റെ ഡയറക്റ്റുള്ള സൺലൈറ്റിൻ്റെ ചൂടും ഒക്കെ കൂടെ മൊത്തം മുതുകും കയ്യും കാലക്കാകുന്നവരെ പൊള്ളിയ പോലെ ഇരിക്കുവാണേ. ഇനിയുണ്ട് നമുക്ക് ഓടാനായിട്ട് കുറേ ദൂരം. ഓൾമോസ്റ്റ് നമ്മൾ ടൗണിൽ നിന്ന് ഔട്ടായിട്ട് ഇതേ ഇപ്പോൾ അടുത്തൊരു സ്ഥലത്തിൽ വിശ്രമത്തിനായിട്ട് നിർത്തിയേക്കുവാണേ. ഞാൻ പറഞ്ഞ പോലെ ചൂടിനെ യാതും ഭയങ്കര ഹെവി. എന്താണ് സത്യം, ഞാന് സാധാരണ അങ്ങനെ വെള്ളം കുടിക്കാത്തതാണ്, പക്ഷെ ഇപ്രാവശ്യം ഞാൻ ശരിക്കും വെള്ളം കുടിച്ചേ. ആകെ കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറച്ച് ഇറക്കവും പിന്നെ ഇതാ അതുപോലത്തെ ടണലും ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ പേടിക്കണ്ട. ഫൈസൽ പ്രോ നോക്കിയേ, എന്ത് പോക്കാ പോണത്, എന്റെ പൊന്നെ അവിടെ എത്തി. പിന്നാലെ വന്നിട്ട് അയ്യോ എനിക്ക് വയ്യായേ അമ്മേ. നമ്മളിവിടെ ഗിയർ സൈക്കിൾ വെച്ചിട്ട് എന്റെ അമ്മേ പിടിക്കും പിടിക്കും, ഞാൻ പിടിക്കും ഞാൻ പിടിക്കും ഞാൻ പിടിക്കും, വിടൂല വിടൂല, പൊക്കോ 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 വന്നിട്ടെത്തി. അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറിയേ. ഇതാ ഇവിടെ സുധി ബ്രോയും ഫൈസൽ ബ്രോയും കൂടെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, ഏത് ഫുഡാണ് കഴിക്കേണ്ടത്. അതെ, നമുക്ക് വേണ്ട രീതിയില് അപ്പൊ ഇവിടുത്തെ ന്യൂഡിൽസ് എന്നൊക്കെ പറയണത് ഇതുപോലെയാണ്. ശരിക്കും കണ്ട ഞാൻ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നുള്ളൂ, ഇത് കണ്ടില്ലേ. ഇത് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് കേട്ടോ തോന്നണേ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഇത് അജിനോമോട്ടോ ഷുഗർ ഇടുന്നുണ്ട്, സോയ സോസ് ഇടുന്നുണ്ട്, പിന്നെ ഇതെന്ത് സോസാണത് കുറച്ചോനെ, ആ എന്തൊക്കെ ഓയിൽ, മറ്റേ നമ്മൾ മറ്റേത് ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിഷ് സോസ് ഇടണ്ട, അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇവിടുത്തെ. അതുപോലെ തന്നെ ഇവിടെ ഐസ് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. അത് ഇതിങ്ങനെ എടുത്ത് ആ ഫ്രീ ആണ്. നമ്മളിങ്ങനെ കുപ്പിയിൽ നിറയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നു, കൊണ്ടുപോകുന്നു. ഇതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത്, കാരണം നമുക്ക് എവിടുന്ന് ആര് വേണമെങ്കിലും വന്നിട്ട് ഒരുപാട് പേര് വന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വരുന്നവർ കേട്ടോ, അല്ലാതെ പുറത്തുനിന്നുള്ളവരെ പറ്റൂല. ഇവിടുത്തെ വേറൊരു മെയിൻ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നോക്കിയേ, സൈക്ലിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു പാത്ത് ഉണ്ട്, അപ്പുറത്തായിട്ട് നടക്കാനായിട്ടുള്ള പാത്ത് ഉണ്ട്. അതുപോലെ തന്നെ എത്ര തിരക്കാണെങ്കിലും എത്ര ട്രാഫിക് ആണെങ്കിലും ഇവരുണ്ടല്ലോ ഹോൺ അടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ. ഇവർക്ക് ഈ സ്പീഡിൽ പോകുമ്പോൾ ഒരു മോട്ടറിൻ്റെ വൂന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാവില്ലേ, അത് മാത്രമേ ഉള്ളേ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഹോൺ അടിക്കുന്ന പ്രശ്നം ആർക്കും ഇല്ല. ഞാനും തന്നെ
ആദ്യമൊക്കെ ഇങ്ങനെ ബെല്ലടിക്കുമായിരുന്നു, പിന്നെ എനിക്ക് തന്നെ നാണക്കേടായി, എല്ലാവരും ഇങ്ങനെ നോക്കണുണ്ടോ. പക്ഷേ എന്തിനാണിത് ഇങ്ങനെ ബെല്ലടിക്കുന്നത്? വെറുതെ ആരെങ്കിലും ഇടിക്കാം, മുന്നിലൊക്കെ കയറി നിൽക്കുവാണെങ്കിൽ ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ഡൗൺ ആയിട്ട് അവിടെ നിൽക്കുക. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ മാറി തന്നാൽ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ എല്ലാം. അല്ലാതെ ഹോണടിക്കുന്ന പരിപാടിയേ ഇല്ലേ. നമ്മളിപ്പോ ഒരു 40 കിലോമീറ്ററിന്റെ അടുത്തോളം ഓടിയിട്ട് കുറെ നേരമായിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നേ. നമുക്ക് രാത്രിക്കുള്ള ഫുഡിന് വേണ്ട സാധനങ്ങൾ കുറച്ച് നമ്മൾ മേടിച്ചു. ഇനിയിപ്പോ റൂം തരയണം, റൂം കിട്ടുമോ അല്ലോ, ടെന്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടുമെന്ന് തരയണം. എന്റെ മുഖമൊക്കെ ഭയങ്കര നീറ്റിലിട്ട് എന്താന്ന് അറിഞ്ഞൂടാ, എന്റെ അമ്മീ ഭയങ്കര നീറ്റിൽ, ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ ഭയങ്കര നീറ്റില്. എന്തായാലും ഇനിയും ഒരു 10 കിലോമീറ്റർ എങ്കിലും മുന്നോട്ട് പോകേണ്ടി വരുന്നാ തോന്നണേ വല്ല റൂമൊക്കെ കണ്ടുപിടിക്കാന്. ഇത് ഇപ്പൊ നമ്മൾ വന്നില്ലേ സുവർണഭൂമി എയർപോർട്ട്, ആ ഭാഗമായിട്ടോ അതിന്റെ അടുത്താണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ രാത്രി ചന്തയാണ് കേട്ടോ. ഇപ്പോഴും സജീവമായിട്ടില്ല, ഓരോരോ കാറുകളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുള്ളൂ. കാറിന്നാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ടേക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് കുറേ ദൂരമുണ്ടേ. ദേ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ദേ ഇതുപോലെ പൈസ ഇട്ടിട്ട് 20 ബാത്തോ 30 ബാത്ത്, ഇത് 30 ബാത്തിൻ്റെ വേറെ ഉണ്ട്, 20 ബാത്തിൻ്റെ വേറെ ഉണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീനുകളുണ്ട് കേട്ടോ, നമ്മൾ പൈസ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഭാഗത്തുണ്ടേ. നമ്മളിപ്പോൾ റൂം അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ. ഫൈനലി നമുക്ക് സ്റ്റേക്ക് റൂം നമ്മൾ കണ്ടെത്തി കേട്ടോ. കുഴപ്പമില്ലാത്ത റൂമാണേ, എന്നാലും രണ്ടാൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. എത്ര രൂപ വീണ്ടും എത്ര രൂപ കിട്ടി? ഓ 500 രൂപ തന്നെ അല്ലേ, കുറഞ്ഞൊന്നുമില്ല അല്ലേ. കുറക്കായിരുന്നു. വൺ ബെഡ് ഹിയർ നോ വോയിസ് റൈറ്റാ. ഇതെന്താ, ഹി നോ ഇംഗ്ലീഷ്? ഹായ്, ഹലോ, ഹലോ. അതേ ഇന്നത്തെ ഫുഡ് നമ്മൾ റെഡി ആയിട്ടോ. ഇതെന്താന്നറിയത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഇതാണ് ചോറും എന്താണ് വെച്ചോ പരിപ്പും. ഓക്കെ, ഇവിടെ നമ്മുടെ മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻകറി എന്ന് പറയുമ്പോൾ ഉണക്ക അയിലയും പിന്നെ മുളക്, മല്ലി, മഞ്ഞപ്പൊടി ഒന്നും ഇടാത്ത വെറും പുളി ഒഴിച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. മുളക് ക്രഷ്ഡ്, അത് മുളക് പൊടി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് മുളക് ക്രഷ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിതത്തിലെ ആദ്യത്തെ എന്താ പറയുക സൈക്കിൾ ട്രിപ്പിൻ്റെ 1-ാം ദിവസം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ 40 കിലോമീറ്റർ മേലെ ഓടി. ഇവർക്ക് രണ്ടാക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാം. നമ്മുടെ എന്താ പറയുക ഗുരു, വല്ലാത്ത ഗുരുവാണ്. ഞങ്ങൾക്ക് മൂപ്പര് ഓർഡർ കണ്ടിട്ട് കുരു പൊട്ടിയിരിക്കുകയാണ്, അതാണ് അവസ്ഥ. എമ്മാരും പോക്കാൻ പോണെന്നറിയാം. ഞാൻ പറയാ, ഞാനിങ്ങനെ കണ്ണു പൊട്ടിരിക്കുന്ന നല്ല ഉപ്പ് മുളക് ഉണ്ടെങ്കിൽ ചുറ്റി ഇട്ടോ എന്നൊക്കെ. എന്റെ മോനെ ഞാനൊന്നും പറയണ്ട, നന്നായി ഓടിക്കരുത്, നന്നായി ഓടിക്കും. അങ്ങനെ തന്നെ ഞാനിവിടെ കാലും കൈയൊന്നും വരാതിരിക്കുവല്ലോ കേട്ടോ. ഫസ്റ്റ് ഡേ ഞാൻ എൻ്റെ രണ്ട് മുട്ടുകാലും വേദന എടുത്തിട്ട് വയ്യ, ബാക്ക് പെയിൻ, അതേപോലെ ഇങ്ങനെ കുനിഞ്ഞു ഓടിച്ചിട്ട് ഈ രണ്ട് ഷോൾഡറും ഭയങ്കര വേദന, ഈ കൈയിൻ്റെ മുട്ട് ഇങ്ങനെ പിടിച്ച് ബലം പിടിച്ചിട്ട് കൈയൊക്കെ വേദനയുണ്ട്, ഫുൾ ബോഡി പെയിനാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നല്ല വേദന ഉണ്ട്, എൻ്റെ മുട്ടുകാലും ഇങ്ങനെ ചുളുചുളൂന്ന് കുത്തുന്നുണ്ട്. എന്തായാലും നമ്മൾ നാളെ വീണ്ടും യാത്ര തുടങ്ങും, റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ല. എന്തായാലും ഇറങ്ങി പുറപ്പെട്ടല്ലേ. സോ അപ്പം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കട്ടെ, കാരണം നാളെ രാവിലെ ഇറങ്ങേണ്ടതല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ, പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് റോഡല്ലാതെ വേറൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഐ ആം ദ വെരി സോറി, കാരണം നിങ്ങൾ കണ്ടായിരിക്കും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ പ്ലെയിൻ ഹൈവേ കൂടെയാണ് ഓടിയത്. കാര്യമായിട്ട് കാണിക്കാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെസ്റ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അങ്ങനെ നമുക്ക് തിരിഞ്ഞ് ഓരോന്നും കാണിക്കാനും പറ്റത്തില്ല, നിർത്തി നിർത്തി പോകാനും പറ്റത്തില്ല. കാരണം നിർത്തി കഴിഞ്ഞാൽ കാല് എനിക്ക് ആകെ റെസ്റ്റ് എടുക്കാൻ മാത്രമേ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ചങ്ങോട്ട് ഓടട്ടെ, ഒന്ന് സെറ്റാവട്ടെ, സെറ്റായി കഴിഞ്ഞിട്ട് നല്ല കാഴ്ചകളായിട്ട് വരാം, അതായിരിക്കും നല്ലത്. കാരണം സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കാഴ്ച തായ്ലൻഡില് ബാക്കി പറ.
തായ്ലൻഡ് സ്പെഷ്യൽ തായ്ലൻഡ് അയില ഇന്ത്യ തായ് അയില നമ്മള് ഉണക്കയിലാണ് തായ് അയില തായ്ലൻഡിലെ മുളക് ഉണ്ടാക്കിയ ചോറും കറിയും പിന്നെ ഈ ഒരു ചോറൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം എന്തായാലും നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് തളന്നു കിടന്നുറങ്ങുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ ടാറ്റ ബൈ ബൈ സീ യു.